യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ. ഒന്ന്, ഈ സോളാർ വിവാദം, അതുമായി ബന്ധപ്പെട്ട് സരിതാ നായരെ അറസ്റ്റ് ചെയ്യുന്നു, അത് സംബന്ധിച്ച് അതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രണ്ടുപേർ പുറത്താകുന്നു, ആരോപണങ്ങൾ വരുന്നു. ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ പ്രക്ഷോഭമായിരുന്നു തലസ്ഥാനം. സെക്രട്ടേറിയറ്റ് വളഞ്ഞ് നഗരം സ്തംഭിച്ച, അതിന് ചുറ്റും മാത്രമല്ല, അതിനുശേഷം ശ്രീ കെ എം മാണിക്കെതിരെ ഉയർന്ന ആരോപണം, ബാർ കോഴ, ഈ രണ്ടിലുമുണ്ടായ പ്രക്ഷോഭം, അതിനൊടുവിൽ ശ്രീ കെ എം മാണി രാജിവെക്കേണ്ട ഒരു അവസ്ഥ, ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾ അതുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണോ അത് അതിനേക്കാൾ ഗുരുതരമാണോ? അല്ല, രണ്ട് രീതിയിൽ കാണണം. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നേ. ഒന്ന്, ഞങ്ങളുടെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ വന്ന സരിത ഇഷ്യൂ, സരിത ഒരു തട്ടിപ്പ് നടത്തിയതിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, അവരുടെ ഭർത്താവിനെയും ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി, ആഴ്ചകൾക്ക് ശേഷമാണ് തട്ടിപ്പിൻ്റെ കഥ പുറത്തു വരുന്നത്. പക്ഷേ അന്നേരത്തേക്കിന് ഗവൺമെൻറ് ആക്ട് ചെയ്തവരെ അകത്താക്കി. അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്, എല്ലാവരുടെയും ഈ പറഞ്ഞ അധികാര കേന്ദ്രങ്ങളിലേക്ക് ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അവർക്കൊരു ലെറ്റർ പാഡ് പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണല്ലോ ഫോർജ് ചെയ്ത് ലെറ്റർ പാഡ് അടിക്കേണ്ടി വന്നത്. പക്ഷെ അതിനെ ഏറ്റവും വലിയൊരു സംഭവമാക്കി മാറ്റുകയും കേരളത്തിൽ ഒരു വലിയ പ്രക്ഷോഭമായി മാറി. പക്ഷെ അത് ആ ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ അത് ഏശില്ല, കേരള ജനതയുടെ മുമ്പിൽ ഏശിയില്ല. കാരണം ഞാൻ പറയാം, 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് 12 സീറ്റ് കിട്ടി. അതിന് മുമ്പാണല്ലോ ഈ വിവാദം വന്നത്. എന്നാൽ അതിനുശേഷം ബാർ പോളിസി, അബ്കാരി നയവുമായി ബന്ധപ്പെട്ട്, ലിക്കർ പോളിസിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും അതിൻ്റെ കുറേ ചിലരെങ്കിലും വിശ്വസിക്കുന്ന നിലയിലേക്ക് വന്ന റെവലേഷൻസും എല്ലാം കാരണം, രണ്ടാമത് ഞാൻ അന്നേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ബാർ നഷ്ടപ്പെട്ട അഫക്റ്റഡ് പാർട്ടീസ് എല്ലാം കൂടെ പ്രോപ്പപ്പ് ചെയ്തുകൊണ്ട് പുതിയൊരു നെറേറ്റീവും പുതിയൊരു സ്ക്രിപ്റ്റും കൊണ്ടുവന്ന് ആർക്ക് അനുകൂലമായിട്ടാണോ എൻ്റെ പിതൃപിതുല്യൻ എന്ന് പറഞ്ഞ അതേ സ്ത്രീയെ കൊണ്ട് തിരിച്ചു പറയിച്ച് നടത്തിയ ഒരു ഇത്. പക്ഷെ ആ സമയം വന്നപ്പോഴത്തേക്കിനും ബാർ കോഴ വിവാദമായി ബന്ധപ്പെട്ട് ബാർ കോഴയും കാര്യങ്ങളും വന്നപ്പോൾ ഗവൺമെൻറ്റിനെ അങ്ങ് മടുത്തു എല്ലാവർക്കും. അന്നേരം അതിനോട് അതിന് സഹായകരമായ നിലയിലേക്കായി കാര്യങ്ങൾ. എന്നാൽ ഇവിടെ പിന്നീട് കടന്ന എന്താണ്, ഇതിന് വളരെ സമാനം എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അധികാരസാരവുമായി ഏറ്റവും അടുത്ത് ഇടപഴകി കൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നു. അത് ആദ്യം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങി നിരവധി കേസുകളിൽ ബന്ധപ്പെടുന്നു. അവസാനം അന്നേരമൊക്കെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. ഞങ്ങൾ അറസ്റ്റ് ചെയ്തതിന് ശേഷം തോന്നെങ്കിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. പ്രൊട്ടക്റ്റ് ചെയ്ത് പോയതിന് ശേഷം ഒരു ഘട്ടം വന്നപ്പോൾ അവരെ സ്കേപ്പ് കോട്ടാക്കി. ലോകത്ത് ഏതെങ്കിലും കേസുണ്ടോ ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും കുറ്റക്കാർ ഗവൺമെൻറ് കാഴ്ചപ്പാട്, രണ്ടാം പ്രതിയും നാലാം പ്രതിയും ഒരു കുഴപ്പമില്ല, സർവീസ് തിരിച്ചെടുത്തു ബാക്കി ചെയ്ത് കേസ് കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ചിലരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകത വന്നു. ഒരുപക്ഷെ ഭീഷണിയായിരിക്കും, അവരെ പിണക്കി കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കാര്യം വരുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം. ആ നിലയിലേക്കുള്ള തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യം. അന്നേരം സരിത കേസ് അല്ല, സ്വപ്ന സുരേഷ്. അതിനുശേഷം അവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരു മാനനഷ്ടം എന്ന് പറഞ്ഞെങ്കിലും ഒരു കേസ് കൊടുക്കണ്ട, അതുപോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവർ പറയുന്നതിൽ ഒരു സാധാരണ ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം കാര്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതാണ്. പിന്നെ രണ്ട്, പ്രക്ഷോഭത്തിൻ്റെ കാര്യമാണല്ലോ പ്രദീപ് ചോദിച്ചത്. കാലം മാറുന്നതനുസരിച്ച് പ്രക്ഷോഭവും അതിൻ്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 10 വർഷം മുമ്പുണ്ടായിരുന്ന സാഹചര്യമല്ല, അന്നുണ്ടായിരുന്ന ഒരു യുവത്വമല്ല എന്നുള്ളത്. അതിൻ്റെ 10 വർഷം മുമ്പുള്ള സമരമൊക്കെ രക്തദൂഷിതമായ സമരങ്ങൾ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് കാലഘട്ടത്തിലും പ്രതിപക്ഷത്തിന് അവസാനം സമരം ചെയ്യാൻ ആയുധം കിട്ടിയത് ബാർ കോഴ കേസ് വന്നതിന് ശേഷമാണ്, ഈ രണ്ട് വിഷയങ്ങളിലും. പക്ഷേ ഓരോ ഇത് കഴിയുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സാഹചര്യം മനസ്സിലാക്കണം. 7 വർഷമായി പ്രതിപക്ഷത്തിൽ നിൽക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിലെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം കെയ്ഡർ കുറവും വോട്ട് ബാങ്ക് കൂടുതലുമാണ്. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കെയ്ഡർ കൂടുതലും വോട്ട് ബാങ്ക് കുറവുമാണ്. അങ്ങനെ ആയിരുന്നല്ലോ നേരത്തെ പോലെ. ഈ ഉള്ള കെയ്ഡറാണ് 7 വർഷമായി സമരം ചെയ്യുന്നത്.
തിരുവനന്തപുരത്ത് ഞങ്ങൾ ഈ പരാതി ഉയർത്തി യു ഡി എഫിൽ. അവർ മറുപടി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, തിരുവനന്തപുരം പട്ടണത്തിൽ 200 കേസുള്ളവരുണ്ട് ഈ കാലയളവിൽ, സമരം ചെയ്ത ചെറുപ്പക്കാർ. സാധാരണ 5 ഗവൺമെന്റ് മാറും, കേസ് രാഷ്ട്രീയ പ്രേരിതമായ കേസ് എടുത്ത് കളയും. ഇത് എടുത്തു കളയുന്നില്ല, തുടരുകയാണ്. അതിൻ്റെ പെറ്റി അടയ്ക്കണമെങ്കിൽ 3,00,000 രൂപയാണ്. എന്നാൽ സമരം ഇപ്പോൾ പിന്നെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ട് നാരമണങ്ങളെ കുറിച്ച് പറഞ്ഞു, അതെല്ലാം ശരിയല്ലായിരുന്നു. പക്ഷേ ഉന്നയിച്ച സമയം കോവിഡിന്റെ സമയമായി. അന്ന് ഒരിക്കലും ഇല്ലാത്ത നിലയിൽ ഒരു സമൂഹമാകെ ഞാൻ മരിക്കും ഇപ്പം മരിക്കുമെന്നുള്ള ചിന്താഗതി നിൽക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ അവരാകുന്നു ഈ സമയത്താണോ? കാരണം അവർ രക്ഷകനായിട്ടുള്ളത് ഗവൺമെന്റാണ്. ഒരു അനുദിന സാധാരണമായ സാഹചര്യത്തിൽ സമൂഹം മനുഷ്യരാശി കടന്നു പോകുമ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റിനെ രക്ഷകരായി കാണുകയാണ്. അതായത് ആ സമയത്ത് അദ്ദേഹത്തെ വിമർശിക്കുക അല്ല വേണ്ടത്, ഈ സമയത്ത് അല്ല ഇത് പറയേണ്ടി എന്നൊരു മനോഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യങ്ങളായതുപോലും അന്ന് അത് ഉൾക്കൊണ്ടില്ല, അതിൻ്റെ പ്രതിഫലനമാണ് തിരഞ്ഞെടുപ്പിലുണ്ടായത്. ഇപ്പോഴെന്താണ്, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ജനത്തിന് മനസ്സിലായി ഇതെല്ലാം ശരിയാണ്. അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത് നിങ്ങൾ കൊള്ളത്തില്ല, ഇങ്ങനൊന്നും അല്ല സമരം ചെയ്യേണ്ടത് എന്ന് അതേ ജനമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനൊന്നും പോയാൽ പോരാ എന്നുള്ളത്. പക്ഷെ അന്നേരത്തേക്കിന് നമ്മുടേതായിട്ടുള്ള ഇൻഹറന്റ് വീക്ക്നെസ് കാരണം ആൾക്കാർ ആഗ്രഹിക്കുന്നതല്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ബാർ കോഴക്കേസായിരുന്നു അവർക്കൊരു സമരം ഒരു മൂർധന്യാവസ്ഥയിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഈ ജാനുവരി മുതലുള്ള ഇങ്ങോട്ട് വിഷയങ്ങൾ നോക്കുക. ഓരോ ദിവസവും വിഷയം മാറിക്കൊണ്ടിരിക്കില്ലേ? ഇതുപോലൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ വരുന്ന എ ഐ ക്യാമറയ്ക്ക് തൊട്ട് മുമ്പ് 20 വെച്ച് ഇവിടുത്തെ ഫീസ് വർദ്ധിപ്പിച്ചു, ഈ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചു. അതിന് മുമ്പ് ലോകായുക്തെ ഇതുപോലെ സൂറത്ത് കോടതിക്കെതിരെ പറയുന്നത് പോലെ തന്നെ കേരളത്തിൻ്റെ ലോകായുക്തയുടെ വിശ്വാസ്യത തകർക്കുന്നു. അതിന് മുമ്പ് ബഡ്ജറ്റ് വഴി ക്രമാതീതമായി എല്ലാം കൂട്ടുന്നു. അടേ, എല്ലാ ദിവസവും, ബാക്കി ഞാൻ ഓർക്കുന്നില്ല, എല്ലാ ദിവസവും ഇവിടെ വിഷയങ്ങളല്ലേ. ഇത് ഇങ്ങനൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ എല്ലാ ദിവസവും നമുക്ക് സമരം ചെയ്യാൻ, അവരും ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നവരല്ലേ അവരും. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ അവസ്ഥ നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്നുകൂടി അങ്ങ് ആലോചിച്ച് നോക്കണ്ടേ? ഇപ്പം ഭരണത്തിൽ യു ഡി എഫും ഇത്തരം ആരോപണങ്ങളും പ്രതിപക്ഷത്ത് ഇടതുപക്ഷവുമായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സമര കോലാഹലം? അങ്ങനെ ഒരു പ്രക്ഷോഭം, ഇപ്പം ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടെന്ന് അങ്ങ് പറയുന്നു, പക്ഷേ അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജി എന്നേ ആവശ്യപ്പെടുകയും സമ്മർദ്ദമുണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കുലുക്കവും ഒരു പ്രശ്നവുമില്ലാതെ സർക്കാർ മുന്നോട്ട് തന്നെ പോവുകയാണ്. ഈ പറയുന്ന അങ്ങ് പറയുന്ന ആരോപണങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വരുമ്പോൾ പോലും സി അന്ന് ആ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ആദ്യം നടന്നൊരു സമരം സെക്രട്ടേറിയറ്റ് ഉപരോധം, ഒരു ന്യൂയോർക്ക് മോഡലിലുള്ള തോമസ് ഐസക്കിൻ്റെ വിഭാവന ചെയ്ത ഒരു സമരം കൊണ്ടുവന്നു. ആ സമരം യഥാർത്ഥത്തിൽ അന്ന് വിജയിച്ചത് യു ഡി എഫിൻ്റെ ചില തീരുമാനങ്ങൾ, പട്ടാളത്തിനെയൊക്കെ ഇറക്കാൻ ഒക്കെയുള്ള തീരുമാനം എടുത്തപ്പോഴാണ് ഒരു വലിയ ആവേശം സി പി എം കേഡറിൽ തന്നെ ഉണ്ടായത്. അതാണ് ആ സമരത്തെ വിജയിപ്പിച്ചത് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ അവിടെ വോളണ്ടിയേഴ്സ് പോലും ഇല്ലായിരുന്നാണ്, ആ നിലയിൽ വരത്തില്ലായിരുന്നു. പക്ഷേ അതൊഴിച്ചാൽ പിന്നെ അവസാനം വന്നുള്ള സമരം, ഈ രണ്ട് സമരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയാണ് വ്യത്യസ്തമായി ഞാൻ പറഞ്ഞ 5 സമരം ചെയ്ത് കോവിഡിൻ്റെ സമയത്ത് നടത്തിയ സമരങ്ങളോ? അന്ന് കോവിഡിൻ്റെ മെസ്സഞ്ചേഴ്സ് ഓഫ് ഡെത്ത് എന്നുള്ള നിലയിലേക്കല്ലേ പ്രചരിപ്പിച്ചത്? പിന്നെ സമരം അന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം രണ്ടാമതൊരു ഗവൺമെൻറ് വന്നിട്ട് 2 തികയാൻ പോകുന്നേ ഉള്ളൂ. ഇതിന് ഈ ഘട്ടത്തിലൊരു ആയുധം എന്താണ്? കേരളത്തിൽ ഈ കേരളത്തിൻ്റെ ആത്മരോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു ആയുധം ഹർത്താലാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ കോൺഗ്രസിൻ്റെ നേതൃത്വം പലപ്പോഴായി എടുത്തിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസിനെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നവർക്ക് അനിഷ്ടമുണ്ടാക്കും എന്നുള്ള, അവരുടെ നിലപാട് മാറിയാൽ അനിഷ്ടമുണ്ടാക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അവർക്കത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. RSP പോലൊരു പാർട്ടിക്ക് അതിനുള്ള സംഘടനാശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ധരിച്ച് ഹർത്താൽ കോൾ ചെയ്തേ. ഞങ്ങൾ അന്നേരം അത്തരം സമരമുറകൾ കൂടി ഇല്ലാതെ പോകുന്നു. അല്ലെങ്കിൽ ഈ 1 ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്, ഈ പുതിയ പുതുക്കിയ നികുതി പ്രാബല്യത്തിൽ വന്ന ആ ദിവസം കേരളത്തിൽ ഹർത്താൽ വേണം എന്ന് RSPക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ കോൺഗ്രസ് എടുത്ത ഒരു നിലപാടിൽ നിന്ന് മാറാനുള്ള അവരുടെ വിമുഖത അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് May 20 രണ്ടാമത് വാർഷികത്തിൽ RSP തനതായി നേരത്തെ പ്ലാൻ ചെയ്ത് RSPയുടെ തനതായ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് പ്ലാൻ ചെയ്ത പശ്ചാത്തലവും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് UDF
സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നോ വളയുന്നയോ ഒരു സമരത്തിലേക്ക് പോകുന്നത്. യു ഡി എഫ് സംവിധാനത്തിൽ ഏറ്റവും വലിയ സമരമായി മെയ് 20 സമരം മാറാൻ പോവുകയാണ്. അപ്പോൾ മെയ് 20 ശക്തമായ പ്രക്ഷോഭം അല്ലെങ്കിൽ സമരം തന്നെയാണ് കേരളം കാണാൻ പോകുന്നത്? തീർച്ചയായിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.